നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം ഈ സ്ത്രീയുടെ സുരക്ഷ എന്ന് പറയുന്നൊരു ഒരു 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 ആവശ്യത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. അത് നമ്മുടെ വളരെ തെറ്റായ രീതിയിൽ ആധുനിക കാലത്ത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ പോലും സ്വാധീനിക്കത്തക്ക രീതിയിൽ നമ്മുടെ ആക്ടിവിസ്റ്റുകളും ഒക്കെ കൂടി അത് മൃഗീയമായ രീതിയിൽ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ വന്നത്. അതുവഴി തന്നെ പോകാമോ സ്വാമിജി? തീർച്ചയായും. പഴയ കാലത്ത് സ്ത്രീ പോലീസുകാരുണ്ടായിരുന്നില്ല. അതെ, പോലീസിൽ പുരുഷൻ മാത്രമേ ഉണ്ടായിരുന്നു. അതെ സ്വാമിജി. സാധാരണ ഒരു പുരുഷനെ കൈവെക്കുന്ന വേഗതയിൽ ഒരു സ്ത്രീയുടെ നേരെ കൈവെക്കാൻ പുരുഷന് പറ്റുമായിരുന്നില്ല. മനസ്സിലായില്ല സ്വാമിജി. നിങ്ങൾക്കൊരു അമ്മയുണ്ട്. അതെ. എത്ര നീചമായൊരു സാഹചര്യത്തിലായാലും ശരി, ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ ഒരു മനോരോഗിയായ പുരുഷനല്ലാതെ അത്ര എളുപ്പമല്ല. ശരിയാണ് സ്വാമിജി. എക്സെപ്ഷണൽ കേസിലാണ് പോലീസിലും മറ്റും മനോരോഗികൾ വന്ന് പെട്ടിരുന്നത്. കാരണം അവിടുത്തെയൊക്കെ ഇൻ്റർവ്യൂ, മനോരോഗികൾ ഏറ്റവും കൂടുതൽ സമീപകാലത്ത് പെട്ടത് ആധ്യാത്മികതയിലും മറ്റുമാണ്. അതുകൊണ്ട് അവിടുന്ന് ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്, നിഷേധിക്കാനാവില്ല. ഉത്തമന്മാരെത്ര അതിന് പ്രശസ്തി ഉണ്ടാക്കിയോ അത്രയും അതിനെ തകർക്കാവുന്ന വിധത്തിൽ മനോരോഗികളും അവിടെ വന്നുപെട്ടിട്ടുണ്ട്. അതിന് കാരണം മുമ്പ് പറഞ്ഞ അംഗീകാരവും സാഹസികതയും തന്നെയാണ്. സാഹസികന്മാരായ മനോരോഗികൾക്ക് വിളയാടാൻ പറ്റിയ ഒരു കേന്ദ്രം എന്ന നിലയിലാണ് കണ്ണുമുകളിലേക്ക് പോകാനും അത്ഭുതങ്ങൾ പറയാനും അന്യനെ പീഡിപ്പിക്കുവാനും പറ്റിയൊരു രംഗവേദി എന്ന നിലയിലാണ് ഇത് സമീപകാല ഭാരതത്തിൽ വളർന്നു വന്നത്. മനസ്സിലായി സ്വാമിജി. അതുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ വന്നിട്ടുള്ള കേസുകൾ പ്രശ്നങ്ങളൊക്കെ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനെ ന്യായീകരിക്കുവാൻ സംഘടിതമായി പോകുന്നത് അതിനേക്കാൾ നീചവുമാണ്. മനസ്സിലായി സ്വാമിജി. അതുകൊണ്ട് നഷ്ടമാകുന്നത് എതിരാളികൾക്കല്ല, കോടതിക്കുമല്ല, എക്സിക്യൂട്ടീവിനുമല്ല. നാളെ അത്തരം ആളുകളെ സംരക്ഷിക്കുമെന്നുള്ള തോന്നലാണ് ഉണ്ടാകുന്നത്. അതെ സ്വാമിജി. അതുകൊണ്ട് പ്രസ്തുത മതങ്ങൾക്കും പ്രസ്തുത സംഘങ്ങൾക്കുമാണ് അതിൻ്റെ നഷ്ടമുണ്ടാകുന്നത്. അതെ. ഒരുപക്ഷെ അതിന് നമ്മുടേതാണത്, നമ്മളുടെ ആളാണ്, അതുകൊണ്ട് രക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്ന് പറഞ്ഞ് നേതൃത്വം ഇറങ്ങിത്തിരിച്ചാൽ നേതാവിൻ്റെ മക്കളെങ്കിലും അറിയും അച്ഛനിരുന്ന് രഹസ്യമായി നടത്തിയ ആലോചനയിൽ ചായ കൊണ്ട് കൊടുക്കുമ്പോൾ ഭാര്യയും മക്കളും അറിയും നീചനായ ഒരുത്തനെ രക്ഷിക്കാനാണ് എൻ്റെ ഭർത്താവ് പോയതെന്ന്. അവരുടെയെങ്കിലും ബഹുമാനം പ്രസ്ഥാനത്തോടും അച്ഛനോടും അവരോടും കുറയും. അതെ. ആ ഭാര്യ കുളിക്കാൻ പോകും മറ്റൊരുത്തിയോട് പറയും അയാൾ മഹാദുഷ്ടനാ, വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, എന്ത് ചെയ്യാം, എൻ്റെ ഭർത്താവ് സംഘടനയപ്പെട്ടവനാണെന്ന് പറഞ്ഞ് ചുമക്കുകയാണ്. മനസ്സിലായി സ്വാമിജി. ശരിയാണ്. അത് വളരുന്ന വേഗതയിൽ മാധ്യമങ്ങളിലെ വാർത്തകൾ വളരില്ല. മനസ്സിലായി സ്വാമിജി. അടിസ്ഥാന തലത്തിലുള്ളൊരു മാറ്റമാണത്. അതറിയാതെ ചുരുക്കത്തിൽ ആ പ്രസ്ഥാനം തകരുന്നത് ഈ വ്യക്തിയെ സംരക്ഷിക്കാൻ പോകുമ്പോഴാണ്. അതെ. അതുകൊണ്ട് സമീപകാല ഭാരതം ആധ്യാത്മിക രംഗത്തെല്ലാ മതങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മനോരോഗികൾ എത്തിപ്പെട്ടിട്ടുള്ള കേന്ദ്രങ്ങളാണ്. അവർക്ക് വിരാജിക്കാൻ പറ്റിയ മേച്ചിൽ പുറങ്ങൾ അവിടെ ഉണ്ടായി എന്നുള്ളതും വസ്തുതയാണ്, സുരക്ഷിതമായി. മനസ്സിലായി സ്വാമിജി. പക്ഷേ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അത്രയും മനോരോഗികളെ കൊണ്ട് പണ്ട് നിറഞ്ഞിരുന്നില്ല, അപൂർവമായി ഉണ്ടായിരുന്നു, ഇപ്പം ധാരാളം ഉണ്ടെന്നാണ് തോന്നുന്നത്. അത്തരം ആളുകൾക്ക് മാത്രമേ ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ കഴിയും. പുരുഷൻ്റെ കൈകളിൽ മാതൃസഹജമായൊരു നിലനിർത്തുമെങ്കിൽ സ്ത്രീ സുരക്ഷിതമാകുന്നിടത്തോളം വേറൊരിടത്തും സ്ത്രീ സുരക്ഷിതമാവില്ല. അതെ. ഇത് മനഃശാസ്ത്രപരമായി അംഗീകാരമുള്ള ഒരു വസ്തുതയാണെന്ന് വിചാരിക്കുന്നു. അതെ സ്വാമിജി, തീർച്ചയായും.
സ്ത്രീകളുടെ മാത്രമുള്ളൊരു കമ്പാർട്ട്മെൻറ്റിലേക്കാൾ സ്ത്രീ സുരക്ഷിതയായിരിക്കുന്നത് രാത്രികളിൽ പുരുഷൻ സഞ്ചരിക്കുന്ന കമ്പാർട്ട്മെൻറ്റുകളിലാണെന്ന് സ്ത്രീകൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതേ സ്വാമിജി, ഇങ്ങനൊരു സ്ഥലത്ത് സ്ത്രീയെ കൈകാര്യം ചെയ്യാൻ സ്ത്രീ പോലീസ് വേണമെന്ന് വന്നപ്പോൾ പീഡിപ്പിക്കാനും ചൂഷണം ചെയ്യാനും എളുപ്പമാവുകയാണ് ചെയ്തതെന്നുള്ളതാണ് വസ്തുത. ഒന്ന്, പുരുഷനിലുള്ള വിശ്വാസം ഭരിക്കുന്നവർക്കും സ്ത്രീകൾക്കും സമാജത്തിനും നഷ്ടപ്പെട്ടിരിക്കുന്നു. നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കേണ്ട ഒരാവശ്യം വരുന്നില്ല. അത് പുരുഷനായിരിക്കുന്ന പോലീസുകാരൻ്റെ മനോവീര്യത്തെ കെടുത്തിക്കളഞ്ഞിട്ടുണ്ട്. അവൻ്റെ മാതൃത്വത്തോടുള്ള സഹജമായ ഭാവം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് എല്ലാം പോലീസായിരിക്കെ ട്രെയിനിങ്ങിൽ ഒരേ സ്ഥലത്തു നിന്ന് ട്രെയിനിങ്ങും കഴിഞ്ഞ് വന്ന ഒരു സ്ത്രീയോ പുരുഷനോ ജോലിക്കാരായി നിൽക്കുമ്പോൾ തങ്ങളുടെ ഇംഗിതങ്ങൾക്ക് സ്ഥാനമുള്ളൂ, കാമങ്ങൾക്ക് സ്ഥാനമുള്ളൂ എന്ന് വരുമ്പോൾ സ്ത്രീയെ പീഡിപ്പിക്കാൻ കൂടുതൽ സഹായകമായി. ബോംബെ ഉൾപ്പെടെ ലോകത്തെവിടെയും നടക്കുന്ന സ്ത്രീകളുടെ നേരെയുള്ള അതിക്രമങ്ങളുടെയും അക്രമങ്ങളുടെയും ഒക്കെ പിന്നിൽ സഹായത്തിന് സ്ത്രീകളില്ലാതെ പറ്റാറില്ല. പെൺവാണിഭങ്ങളും വ്യഭിചാരശാലകളും ഉൾപ്പെടെ. അതേ സ്വാമിജി, നേതൃത്വത്തിൽ ഒരു സ്ത്രീയെങ്കിലും ഉണ്ടാകും. ഈ മനഃശാസ്ത്ര വസ്തുതയെ നമ്മുടെ സമൂഹം അംഗീകരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. സ്ത്രീക്ക് സ്ത്രീ പ്രതിയോഗിയാണ് എന്നതിനേക്കാളേറെ സ്ത്രീയും പുരുഷനും പരസ്പരം പ്രതിയോഗിയാണെന്ന് ധരിപ്പിക്കുവാനാണ് എല്ലാവരും ശ്രമിച്ചത്. ഈ ശ്രമം സ്ത്രീയെ കൂടുതൽ ചൂഷണം ചെയ്യുവാനുള്ള അവസരം കൂടുതൽ ഒരുക്കി കൊടുക്കുകയാണ് ഇത്. പ്രതിയോഗിതയുടെ ഒരു ഭാവത്തോടുകൂടിയാണ് എല്ലാ സ്ത്രീ പുരുഷ ചർച്ചകളും ഇന്ന് നടക്കുന്നത്. ഏത് നിമിഷവും തന്നെ പീഡിപ്പിക്കാവുന്നവൻ എന്ന് വിചാരിക്കുമ്പോൾ വിശ്വാസപൂർവ്വം സ്ത്രീക്ക് ഓടിച്ചെല്ലാവുന്ന ഒരു സ്ത്രീയുടെ അടുക്കിലേക്കാണ്. അമ്മയോടെന്നപോലെ സമർത്ഥമായി അവളാണ് ഇവളെ പീഡിപ്പിക്കുവാൻ വിധേയമാകുന്നതെങ്കിൽ പുറത്ത് മിണ്ടാനും പറ്റില്ല. അതേ സ്വാമിജി, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തന്നെയുണ്ട്. ഇത് നമ്മുടെ സമാജത്തിൻ്റെ അസ്ഥിരതയ്ക്ക് പോലും കാരണമാണ്. സ്വാമിജി, ഇപ്പോൾ എനിക്ക് തോന്നുന്ന വേറൊരു കാര്യം, സ്വാമിജി പോലീസിനകത്തുള്ള ഈ ഒരു മാതൃത്വത്തിനെതിരെയുള്ള ഒരു ഭരണകൂട ഉപകരണത്തിൻ്റെ ഒരു ഫാസിസ്റ്റ് സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇതേപോലെ എല്ലാ കമ്പോളങ്ങളിലെ എല്ലാ കേന്ദ്രങ്ങളിലും ഇന്ന് പെൺകുട്ടികളാണ് വിതരണക്കാരും ഏജന്റുമാരും ഒക്കെ. മേട്രനെ വെച്ചാൽ മതി, സമർത്ഥയായൊരു മേട്ര. നമ്മുടെ ഇടയിൽ വലിയൊരു പ്രശ്നമായത് ഇതെല്ലാം ഈ അഡ്വഞ്ചറിൻ്റെയും അതായത് അതിസാഹസികതയുടെയും അംഗീകാരത്തിൻ്റെയും ലോകങ്ങളിലാണ്. അംഗീകാരം കിട്ടുമെങ്കിൽ എന്ത് തെറ്റും ചെയ്യാനെന്ന് സമാജം തയ്യാറായി കഴിഞ്ഞു. തൻ്റെ സുരക്ഷിതത്വം വലിച്ചെറിയാൻ തയ്യാറായി കഴിഞ്ഞു. തൻ്റെ ഐന്ദ്രികമായ പരിണാമം അത് നോക്കിയാൽ അറിയാം. ഇന്ദ്രിയങ്ങളിൽ വരുന്ന മാറ്റം, ഹോർമോണുകളിലുണ്ടാകുന്ന മാറ്റം, ഒരു അതിസാഹസികതയിലേക്ക് പോകുമ്പോൾ ഹോർമോണുകൾ എങ്ങനെയെല്ലാം മാറും. സ്വാഭാവികമായി ഓരോ പ്രതിപ്രവർത്തനത്തിനും അനുഗുണമായി ശരീരം പരിണമിക്കണം. അതിയായ ശൈത്യത്തിലേക്ക് അതിയായ ഉഷ്ണത്തിലേക്ക് ഒക്കെ പോകുമ്പോൾ പോലും ഈ ശരീരം ഒട്ടുവളരെ തയ്യാറെടുക്കണം.
സാഹസികമായി കടന്നു പോകുമ്പോൾ ശരീരത്തിന് ആ ഒപ്പ എത്താൻ പറ്റിയില്ലെങ്കിൽ ഇത് താറുമാറായി പോവും. മനസ്സിലായി സ്വാമിജി, അതാണ് ഈ ഷോക്കായി വിഭ്രമം എന്നൊക്കെ പറയുന്നതാണ്. അതിസാഹസികമായി മുന്നോട്ട് പോയ ആളുകള് സാഹസികതയ്ക്ക് തയ്യാറെടുത്ത കാലങ്ങളിൽ ശരീരം അവരുടെ കൂടെ ഓടിയിട്ട് ഇന്ദ്രിയങ്ങൾക്കും ശരീരത്തിനുമെല്ലാം വാർദ്ധക്യം വരുമ്പോഴേക്ക് താറുമാറായി പോകുന്നൊരവസ്ഥയാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്നത്. അതിസാഹസികതയിലൂടെ സഞ്ചരിച്ച് ഒട്ടേറെ അംഗീകാരം നേടിയിട്ട് അംഗീകാരവും സാഹസികതയും ഉത്തമ ഫലദായികളാണെങ്കിൽ ശാന്തമായൊരു വാർദ്ധക്യം ഉണ്ടാകേണ്ടതാണ്. ആധ്യാത്മികതയിലെ അതിസാഹസികതയിൽ പോലും പെരുമാറിയവരുടെ വാർദ്ധക്യം ദാരുണവും ദയനീയവുമാണ്. കുടുംബങ്ങളുടെയും കുട്ടികളുടെയും കഥ പറയാനില്ല. ഇങ്ങനൊരു സ്ഥിതിവിവരക്കണക്ക് തന്നെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. ഇല്ല സ്വാമിജി, ഇങ്ങനെ ആലോചിക്കുന്ന പോലുമില്ല. മഹാപുരുഷന്മാരുടെ അനന്ത തലമുറയെക്കുറിച്ച്, അവരുടെ വാർദ്ധക്യത്തെക്കുറിച്ച്, അത്തരം രംഗവേദിയിൽ പെരുമാറിയിട്ട് അവർക്ക് ലഭിച്ച വാർദ്ധക്യത്തിലെ ഫലങ്ങളെക്കുറിച്ച്, ശാസ്ത്രം വളരെ മുന്തിയ ഈ കാലഘട്ടങ്ങളിൽ ഒരു അന്വേഷണം നടത്തുവാൻ നമ്മൾ തയ്യാറായാൽ പരിതാപകരമായിരിക്കും അന്വേഷണത്തിൻ്റെ ഫലമെന്നാണ് തോന്നുന്നത്. ശരിയാണ്, ശരിയാണ് സ്വാമിജി. അപ്പോൾ അത് നേരത്തെയുള്ള ഒരു ഒരു രാഷ്ട്രത്തോളം വളർന്നിരുന്ന ഒരു നേതാവിൻ്റെ കുടുംബം വളരെ ശോചനീയമാണെന്ന് തെളിയിക്കാൻ ഒരു സാഹസികമായി ഒരു മകൻ പ്രവർത്തിച്ചപ്പോൾ മാത്രമാണ് തീർച്ചയായും അവൻ അദ്ദേഹം പ്രശസ്തനായത്. അതെ, അപ്പൊ ആലോചിച്ച് നോക്കിയാലത് ബോധ്യം. അപ്പൊ നമ്മളിന്ന് നിൽക്കുന്ന ഒരു മണ്ണ് സുരക്ഷിതത്വത്തെ കളഞ്ഞ് സാഹസികതയിലൂടെയും അംഗീകാരത്തിലൂടെയും പോയിട്ട് അവസാനം എവിടെ എത്തി എന്ന് അന്വേഷിച്ചാൽ വിചിത്രമാണ്. ശരി പോലെ തോന്നുന്നു. ശരിയാണ് സ്വാമിജി, അവിടെയാണ് നമ്മളിതിന് ഊന്നൽ കൊടുക്കേണ്ടത്. അപ്പൊ സാഹസികതയിലേക്ക് പണ്ട് പുരുഷൻ ഇറങ്ങിത്തിരിച്ചതിനേക്കാൾ വേഗതയിൽ ഇന്ന് സ്ത്രീ ഇറങ്ങിത്തിരിക്കുകയാണ്. മാധ്യമത്താളുകളിൽ നിറഞ്ഞു നിൽക്കുവാൻ ഇന്ന് പുരുഷനേക്കാൾ കൂടുതൽ ആഗ്രഹം സ്ത്രീക്കാണ്. അതിന് കാട്ടിക്കൂട്ടുന്ന ഗോഷ്ഠികൾ വളരെ കൂടുതലുമാണ്. ഫലം, ഇവരുടെ വാർദ്ധക്യം എങ്ങനെ, ഇവരുടെ കുട്ടികളുടെ ആരോഗ്യനില എങ്ങനെ, ഒരു സാമൂഹിക ആരോഗ്യത്തെ അടിസ്ഥാനപ്പെടുത്തി ഇവരാരോഗ്യമുള്ള മനസ്സുള്ളവരാണോ, ഇവരുടെ ഇന്ദ്രിയങ്ങളെല്ലാം ആരോഗ്യപൂർണമായിരുന്നുവോ, അവർ കണ്ട വിഷയങ്ങളുടെ ലോകം ശാന്തമായിരുന്നുവോ, സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും പരിചയക്കാർക്കുമെല്ലാം ഇവരോടുള്ള സാമീപ്യം സഹജാനന്ദത്തെ നൽകിയോ, ഇതെല്ലാം വെച്ചൊരു പഠനം നടത്തിയാൽ വരുംകാല ലോകത്തിനൊരു മാതൃകയായിരിക്കും ആ പഠനമെന്ന് തോന്നുന്നു. നാളെ അംഗീകാരത്തിന് വേണ്ടി നീ ഓടുമ്പോൾ, അതിസാഹസികതയ്ക്ക് വേണ്ടി ഓടുമ്പോൾ, നീ നിന്റെ പേര് ലോകത്തെത്തിച്ചു മരിച്ചു എന്നല്ലാതെ നിനക്ക് ആരോഗ്യമുണ്ടായില്ലെന്നും നിന്റെ സമൂഹത്തിന് ആരോഗ്യമുണ്ടായില്ലെന്നും പറഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് അത് ഒഴിവാക്കാം. അല്ല, ഇതൊക്കെ കഴിഞ്ഞ് ആരോഗ്യമുണ്ടായി എന്ന് സ്റ്റാറ്റിസ്റ്റിക്കലായി തെളിയിച്ചാൽ സുരക്ഷിതത്വത്തെ കളഞ്ഞ് അതിസാഹസികതയിലേക്കും അംഗീകാരത്തിലേക്കും വേണ്ടി ഓടാം.
ഇതായിരിക്കണം ശാസ്ത്രീയ സമീപനം. അതെ സ്വാമിജി. പക്ഷെ പൊതുവെ നോക്കിക്കാണുമ്പോൾ സുരക്ഷിതത്വം നഷ്ടപ്പെടുന്ന കോശങ്ങൾ, സുരക്ഷിതത്വം നഷ്ടപ്പെടുന്ന ഇന്ദ്രിയങ്ങൾ, സുരക്ഷിതത്വം നഷ്ടപ്പെടുന്ന എൻസൈമുകൾ, സുരക്ഷിതത്വം വിറങ്ങലിച്ച ഹോർമോണുകൾ മനുഷ്യനിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് തുടക്കമിടുന്നുവെന്നും അത് അവൻ്റെയും സമൂഹത്തിൻ്റെയും ആരോഗ്യത്തിന് ഹാനികരമാകുന്നുവെന്നും പറഞ്ഞാൽ അധികമാവില്ല എന്ന് തോന്നുന്നു. മനസ്സിലായി സ്വാമിജി, ശരിയാണ്. അവിടെയാണിത് സോഷ്യലിസത്തിൻ്റെയും ഫ്യൂഡലിസത്തിൻ്റെയും ക്യാപിറ്റലിസത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും ഒക്കെ വെളിച്ചത്തിൽ മാറുന്നു നോക്കിക്കണ്ടാൽ അവിടെയെല്ലാം ഈ അംഗീകാരത്തിന് ദാഹിച്ചോടിയവർ തങ്ങളിലും അടുത്ത തലമുറയിലും രോഗങ്ങൾ വിതച്ചാണ് മരിക്കുന്നത്. ഇതൊരു വല്ലാത്ത ദുരന്തം തന്നെയാണെന്ന് തോന്നുന്നു സ്വാമിജി. എത്ര പേർക്ക് ഈ ലോകത്ത് അംഗീകാരം നേടാൻ പറ്റും? ആരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ പറ്റും? എന്ത് ചെയ്തുകൂട്ടി അംഗീകരിപ്പിക്കാൻ പറ്റും? അംഗീകരിപ്പിച്ചതുകൊണ്ട് എന്ത് കിട്ടും? അംഗീകാരത്തിന് വേണ്ടി ഞാൻ ഒരുക്കുന്ന എല്ലാ പരിപാടികളും പരിസ്ഥിതിക്കും ലോകത്തിനും എനിക്കും ഉപദ്രവകരമാണ്. ഫ്ലക്സ് ബോർഡുകൾ മുഴുവൻ പരിസ്ഥിതിക്ക് ഉപദ്രവമാണ്. ശരിയാണ്, ശരിയാണ് സ്വാമിജി. അംഗീകാരത്തിന് വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. ഒരു ഉപകാരവും ഇല്ല ഇതിനകത്ത്. അതെ സ്വാമിജി. ഒട്ടു വളരെ ഇന്ന് ലോകത്തുണ്ട്. ശരിയാണ്, ശരിയാണ് സ്വാമിജി. ഒരു ഭൗതിക വസ്തു അംഗീകരിപ്പിക്കുന്നതിന് വേണ്ടി എത്ര കള്ളം പറയണം? ഒരു രോഗവും മാറുമെന്ന് പറഞ്ഞ് ഒരു മരുന്നിനും പരസ്യം പാടില്ല എന്നാണ് നമ്മുടെ നിയമം ഉറപ്പാക്കുന്നത്. ആ മരുന്നിനെ അംഗീകരിപ്പിക്കാൻ എത്ര പരസ്യം വേണം? എത്ര പേരെ കൊണ്ട് പറയിപ്പിക്കണം? ഈ നിയമം അറിയുമോ എന്നറിയില്ല. തീർച്ചയായും അറിയാം സ്വാമിജി. അങ്ങനെ പരസ്യങ്ങൾ പാടില്ല എന്ന് കൃത്യമായി ചില പരസ്യങ്ങളുടെ ഇടയിൽ എഴുതാറുണ്ട്. ചില പരസ്യം നൽകുന്ന സമയത്ത് ഈ പരസ്യങ്ങൾ അരുത് എന്ന് മുൻപ് അങ്ങനൊരു പ്രയോഗമുണ്ട് എന്ന് ഞാനൊരു സ്ഥലത്ത് വായിച്ചു കേട്ടിരുന്നു. ഇപ്പോൾ സിഗരറ്റ് വലിക്കുന്നത് ഹാനികരമാണ് എന്ന് പറയും പോലെ മരുന്നുകൾക്ക് പരസ്യം പാടില്ല എന്നുണ്ട്. പക്ഷെ പരസ്യമില്ലേ നമ്മുടെ നാട്ടിൽ? അതിനെ അംഗീകരിപ്പിക്കാനാണ്. അതിനെ അംഗീകരിപ്പിക്കുമ്പോൾ അത് ചുമ്മാ വാങ്ങിച്ചും കഴിക്കും. അറിയണമല്ലോ എന്ന് കരുതി. അതും ഒരു സാഹസികത. സാഹസിക. ഇനി ചിലതിന് ഒരു തരത്തിലും പരസ്യം പാടില്ലാത്തവയുണ്ട്. ലൈംഗിക ഉത്തേജനം, വന്ധ്യത, കണ്ണിൻ്റെ കാഴ്ച, ആസ്തമ, ഇവയ്ക്കൊന്നും ഒട്ടും പറ്റില്ല. അങ്ങനെ കുറേ രോഗങ്ങളുണ്ട്. ഇത്തരം പരസ്യങ്ങളാണല്ലോ സ്വാമിജി ഇന്ന് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നത്. സ്റ്റാറ്റ്യൂട്ടറിയായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണിത്. അവയ്ക്കൊന്നും പരസ്യമേ കൊടുക്കാൻ പാടില്ല എന്ന് വളരെ നിശ്ചയമായ നിയമമുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കുക. അതെ സ്വാമിജി. ഇന്നും രോഗം മാറുന്നത് മരുന്നുകൊണ്ടാണെന്നോ വൈദ്യന്റെ മിടുക്കുകൊണ്ടാണെന്നോ തെളിയിക്കാവുന്ന വിധത്തിൽ ഒരു വൈദ്യശാസ്ത്ര ശാഖയും വികസിച്ചു കഴിഞ്ഞിട്ടില്ല.